morning children. Today we are going to study English. In English, we'll fill in the blanks with this or that. This allengil that enna word upayogichulla fill cheyanulla thannirikkunnu. Ee poochu nammal adutha nikkana. Appo this upayogikkanum that upayogikkanum. This aanu upayogikkanum. Kaaranam THIS aanu. This is a cat. Idu oru poochi aavunu. Ini adu oru dog aavunu enna ariyum. This alla that aanu upayogikkunnu. THIT that. That is a dog. അകന്നിരിക്കുന്നതിനാണ് ദാറ്റ് ഉപയോഗിക്കുന്നത്. ദാറ്റിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ മറന്നു പോകരുത്. പാരൻസ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് വൺ ബോൾ അടുത്തായിരിക്കണം. അപ്പോൾ ദിസ് അല്ല, ദിസ്സാണ് ഉപയോഗിക്കുന്നത്, ദാറ്റ് അല്ല. അപ്പോൾ THIS ദിസ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം. സെൻറ്റൻസിൻ്റെ ആദ്യമാണ്. ഈസ് എ ബോൾ. അവസാനം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എഴുതുമ്പോൾ ഇടാൻ മറന്നു പോകരുത്. ഇനി അടുത്തത് ദൂരെ ഇരിക്കുന്ന അവസ്ഥ എന്താണ്? ഡോൾ. അപ്പോൾ ദിസ്സാണ് ദാറ്റാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് THIT ദാറ്റ്. ദാറ്റ് ഈസ് എ ഡോൾ. THIT ദാറ്റ് നമ്മൾ എഴുതണം. സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കുക. ഈ ഫ്ലവർ നമ്മുടെ അടുത്താണ്. അപ്പോൾ നമ്മൾ എന്താ പറയും? ദിസ് ഈസ് എ റോസ്. THIS ദിസ്. IS ഈസ് എ ROSE റോസ്. THIS എന്ന് നമ്മൾ തന്നെ എഴുതണം. അറിയാൻ പറയുന്ന മോഡിൽ മോളിൽ നോക്കി നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ചിത്രത്തിൽ കാണുന്ന ദൂരിരിക്കുന്ന വസ്തു എന്താണ്? സൺഫ്ലവർ അല്ലേ. അപ്പോൾ എന്താ പറയും? അതൊരു സൺഫ്ലവർ ആകുന്നു. അത് എന്നുള്ളതിൻ്റെ ദാറ്റ് THIT ദാറ്റ്. IS is ASUNFLOWER. Sunflower. That is a sunflower. Fill in the blanks with the sentence using this or that. This അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിച്ച് ഈ സെൻറ്റൻസ് ഫില്ല് ചെയ്യണം. ആ ഇപ്പം എന്നെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെ പറയാം? ഇതൊരു പെന്നാവുന്നു എന്ന് പറയാം അല്ലേ. അപ്പം ദിസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തെല്ലാം എഴുതണം? ദിസ് ഈസ് എ പെൻ. ദിസ് പറഞ്ഞുള്ള ഈസ് എന്നുള്ള ദിസ് ഇത് ഈസ് ആവുന്നു എ ഒരു പെൻ. പി എൻ പെൻ. അപ്പോൾ ഈ സ്പെല്ലിംഗ് എല്ലാം പഠിക്കണം. സെൻറ്റൻസ് എഴുതാനും പഠിക്കണം. ദിസ് ഈസ് എ പെൻ. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതൊരു ബുക്കാവുന്നു എങ്ങനെ അറിയും? അത് THIT ദാറ്റ് ആകുന്നു. IS ഈസ് ഒരു എ ബുക്ക് BOOK ബുക്ക്. അപ്പോൾ എല്ലാ സ്പെല്ലിങ്ങും പഠിച്ച ശേഷം പിള്ളേരുടെ അടുത്ത് ഡിക്റ്റേഷൻ എടുക്കുക. കിട്ടാത്തത് വീണ്ടും വായിച്ച് പഠിപ്പിച്ച ശേഷം മാത്രം ഈ എക്സസൈസ് ചെയ്യിക്കുക. ഡു ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ്. ഓക്കെ ചിൽഡ്രൻ.